നമസ്കാരം എല്ലാ ആശാമാർക്കും മോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ടെലഗ്രാം ബോട്ടിലേക്ക് ബട്ടൺ എഡിറ്റിംഗ് ആൻഡ് ബട്ടൺ ക്രിയേറ്റിംഗ്. ഓക്കെ, പൈറോഗ്രാം ബോട്ടിൻ്റെ പാർട്ട് 4 ആണിത്. പാർട്ട് 3 പാർട്ട് 2 പാർട്ട് 1 കാണാത്ത മച്ചാമാരുടെ പെട്ടെന്ന് പോയിട്ട് കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിന് വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് പോയിട്ട് കാണാം. ഓക്കെ, പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് എന്ന് വെച്ചാൽ, കുറേ മച്ചാമാർക്ക് ബോട്ട് വർക്കിംഗ് അല്ല. കാരണം എന്താ വെച്ചാൽ, മച്ചാമാർക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് പോയ മച്ചാമാരൊക്കെ ബോട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ബോട്ട് വർക്കാകുന്നുണ്ട്. ഇത് പാർട്ട് 3 കഥയാണ്, പാർട്ട് 4 അല്ല, പാർട്ട് 3 കഥയാണ്. ഇത് കുറേ ആൾക്ക് എറർ വന്നിട്ടുണ്ട്. നേരെ വീഡിയോ കാണാത്തതിൻ്റെ കുഴപ്പമാണ്. ഓക്കെ, നേരെ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഒരു പ്രശ്നം വരത്തില്ല. മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞത്ര മാക്സിമം നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നേരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ, ചെറിയൊരു സ്കിപ്പ് മതി. ആ ചെറിയൊരു സ്കിപ്പ് ചിലപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടിട്ടായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എറർ എടുക്കാൻ വരാൻ സാധ്യത. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ഗ്രൂപ്പിലായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ്. അപ്പോൾ സപ്പോർട്ട് ഗ്രൂപ്പിലെ അഡ്മിൻമാരാരുമില്ല, ഫുള്ള് യൂസറാണുള്ളത്. അപ്പോൾ യൂസറിൻ്റെ റിപ്ലൈ കിട്ടിയാൽ ചിലപ്പോൾ നേരം ഉണ്ടാകുന്നിട്ടില്ല. അപ്പോൾ ഓറാമൊക്കെ എന്തും പറയാനും പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ, ഓറും എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഓറും പഠിച്ചുകൊണ്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ വലിയ വലിയ ആൾക്കാരായിട്ടില്ല. ഫുള്ളും അതിലുള്ള ആൾക്കാർ ഫുള്ളും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന മച്ചാമാരല്ല, നിങ്ങളെ പോലെ തന്നെ ആളായിരിക്കും അതിലുണ്ടാകുന്നത്. അപ്പോൾ ഒന്നും നല്ലോണം അറിയാത്ത ആൾക്കാരുള്ളത്. അപ്പോൾ ആൾക്കാരിൽ വന്നിട്ടുള്ളത് ഇത് നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക വെച്ചാൽ, വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്തുകൂടെ, സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ, ഒരിക്കലും എറർ ഉണ്ടായിക്കൂടായിട്ട്. പിന്നെ ബട്ടൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ പാർട്ട് 4 നമ്മൾ നോക്കാമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ബട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നല്ലോണം തെറ്റുന്നൊരിതാണ്. എനിക്കടുക്ക കുറേ വട്ടം എറർ വരുന്ന ഒരു സംഭവമാണ് ഈ ബട്ടൻ്റെ കാര്യത്തിൽ. അപ്പോൾ പിന്നെ മാക്സിമം നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ പൈറോഗ്രാമിൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പിൽ വരാം. മോട്ടക്കിൻ്റെ അല്ല, പൈറോഗ്രാമിൻ്റെ തന്നെ സപ്പോർട്ട് ഗ്രൂപ്പിൽ വരാം. പിന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഫസ്റ്റ് തന്നെ അത് ക്ലിയർ ആക്കി തരും, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ അത് ക്ലിയർ ആക്കി തരും. ഓക്കെ, വലിയ വലിയ സംശയം നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ പാർട്ട് ഇപ്പോൾ 4 വന്നിട്ടുള്ളത്, പാർട്ട് 5 തുടക്കത്തിൽ തന്നെ അതിനെ ക്ലിയർ ആക്കി തരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാമറിനെ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കിയിട്ടൊക്കെ പാർട്ട് 5 നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പോൾ പാർട്ട് 3 കണ്ടിട്ട് ഇത്ര ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മച്ചാമറും. ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റൂ. ഓക്കെ, നിങ്ങൾ ബട്ടൺ എഡിറ്റിംഗ് പഠിക്കാൻ വന്ന മച്ചാമാരാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എഡിറ്റിംഗ് അല്ലാണ്ട് ബട്ടൺ ക്രിയേറ്റ് ആക്കാൻ, അല്ല പാർട്ട് 3 കണ്ടിട്ട് ബോട്ട് ക്രിയേറ്റ് ആക്കാൻ വന്ന മച്ചാമാർ മാത്രം ഇത് ചെയ്താൽ മതി. പിന്നെ ബട്ടൺ എഡിറ്റിംഗ് ആക്കാനോ അതിൽ പറഞ്ഞിരുന്നുണ്ട് എങ്ങനെ എഡിറ്റിംഗ് ആക്കാലിട്ട്. ഓക്കെ, ആ ബട്ടൺ ക്രിയേറ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാക്കണം എങ്ങനെ ബട്ടൺ എഡിറ്റിംഗ് ആക്കാലിട്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഒരു സാധനം ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളെ ബോട്ടിൽ സ്റ്റാർട്ട് മെസ്സേജിൻ്റെ കമാൻഡ് ഉണ്ടായിരിക്കണം. സ്റ്റാർട്ട് മെസ്സേജ് അല്ലെങ്കിൽ ഹെൽപ്പ് മെസ്സേജ്, അബൌട്ട് മെസ്സേജ്, ഏതാണ് ബട്ടൺ ക്രിയേറ്റ് ആക്കേണ്ടത് ഒരു കമാൻഡ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ ബോട്ട് വർക്കാവത്തുള്ളൂ. എനിക്ക് കഴിഞ്ഞ വീട്ടിൽ പറയാൻ പറഞ്ഞൊരു കാര്യമാണ് ഈ വീട്ടിൽ സോൾവ് ആക്കി തരാം ഈ ഒരു കാര്യം. ഞാൻ സ്പേസ് വിട്ടിട്ടില്ല. അപ്പോൾ 2 മച്ചാമാർക്ക് വന്ന് ഇത് എറർ വന്നിട്ടുണ്ട്. അതിനപ്പോൾ സപ്പോർട്ട് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഇത് ഫിക്സ് ആക്കാട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് നേരെ ഇതിൻ്റെ സ്ട്രൈറ്റ് ആണ്. സ്പേസ് വിട്ടിട്ടില്ല, നിങ്ങൾ നേരെ ശ്രദ്ധിച്ചാൽ മനസ്സിലായിക്കോളും. സ്ട്രൈറ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കാര്യം. ഓക്കെ, ലാസ്റ്റ് റൺ ഡോട്ട് റൺ ബ്രാക്കറ്റ് ഓപ്പണും ബ്രാക്കറ്റ് ക്ലോസ് എന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരെ അതിൻ്റെ താന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് വേറൊരു സംഭവം എന്താ വെച്ചാൽ, ഈ കമാൻഡാണ്, കമാൻഡ് സെക്ഷനാണ്. കമാൻഡ് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒന്നിൻ്റെ ബോട്ട് മെസ്സേജ് ഉണ്ട്, പിന്നെ ഒന്നിൽ മെസ്സേജ്, പിന്നെ മുഹമ്മദ് മെസ്സേജ്. അപ്പോൾ മുഹമ്മദ് മെസ്സേജ് എന്നല്ലേ നമ്മൾ ലാസ്റ്റ് കൊടുത്താൽ മറ്റേ പാർട്ട് 3, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ മുകളിൽ കൊടുത്തിട്ടില്ല ബോട്ട് മെസ്സേജ് എന്ന് മാത്രം, സ്റ്റാർട്ടിങ് കമാൻഡിൽ. അത് അത്ര നല്ലതല്ല. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ആക്കാറ് 2 എനിക്ക് ഏറ്റവും നല്ലത് ആയിട്ട് തോന്നിയ 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഓർമ്മിച്ചോ, ഏറ്റവും നല്ലത് 2 ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും എന്തെന്ന് വെച്ചാൽ, പിന്നീട് നിങ്ങൾക്ക് ആവശ്യം വരും ആ സംഭവം എന്തെന്ന് വെച്ചാൽ ഓർക്കാൻ വെച്ചാൽ. ഇപ്പം ഞാൻ ഹെൽപ്പ് മെസ്സേജിൻ്റെ കമാൻഡ് റിമൂവ് ആക്കി. എനിക്കിപ്പോൾ ആവശ്യമില്ല ഹെൽപ്പ് കമാൻഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ആക്കാൻ അറിയുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. പാർട്ട് 3 നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, ഞാൻ കുറച്ച് സ്പേസിലിട്ടിട്ട് നേരെ ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് ആക്കിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് വെച്ചാണ് പൈറോഗ്രാം ഡോട്ട് ടൈപ്സ് ഇമ്പോർട്ട് മെസ്സേജ്. ഓക്കെ, ഇമ്പോർട്ട് മെസ്സേജിൻ്റെ അടുത്ത ശേഷം ഒരു ഡോട്ട്, ഇതുപോലത്തെ ഒരു ഡോട്ടല്ല, ഇതൊരു കോമ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒറ്റൊരു സ്പേസ് ഇട്ടിട്ട് ഇൻലൈൻ്റെ ഐയും കീബോർഡിൻ്റെ കെയും പിന്നെ മാർക്കപ്പിൻ്റെ എമ്മും ബിഗ് ലെറ്റർ ആയിരിക്കണം. അപ്പോൾ ഇത് കിട്ടുന്നില്ല, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ അറിയുന്നില്ല, എന്നാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എഴുതിയിട്ട് നേരെ കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ എഴുതിയിട്ട് എടുത്താൽ മതി. ഓക്കെ, ഇൻലൈൻ കീബോർഡ് ബട്ടൺ അല്ല, മാർക്കപ്പ്, ഒന്നാമത്തെ മാർക്കപ്പും പിന്നെ ഒരു കോമ ഇട്ടിട്ട് അടുത്ത ഒറ്റ സ്പേസ് ഇട്ടിട്ട് ബട്ടണും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് കൊടുത്തിട്ടുണ്ടാവും, പൈറോഗ്രാം ഡോട്ട് ടൈപ്സ് ഇൻലൈൻ കീബോർഡ് മാർക്കപ്പ് ഇൻലൈൻ കീബോർഡ് ബട്ടൺ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഐയും കെയും ബിയും ബിഗ് ലെറ്ററാണ്, അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻലൈൻ കീബോർഡ് മാർക്കപ്പാണ് ഒരു ബട്ടൻ്റെ ബേസ്, പിന്നെ ഇൻലൈൻ കീബോർഡ് ബട്ടനാണ് ഒരു ബട്ടൺ ക്രിയേറ്റ് ആക്കുന്നത്. ഈ മാർക്കപ്പ് ഉണ്ടാകാൻ മാത്രമേ കീബോർഡ് ബട്ടൺ ഉണ്ടാവത്തുള്ളൂ, ഇതൊരു സംഭവം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, മാർക്കപ്പ് ഇല്ലേ, ഇൻലൈൻ കീബോർഡ് ബട്ടൺ യൂസ് ആക്കിയിട്ട് ഒരു കോണോ ഇല്ല, മാർക്കപ്പാണ് ബേസ്. ഒരു കാര്യം മനസ്സിലാക്കണം, മാർക്കപ്പാണ് ബേസ് ബട്ടൻ്റെ, ഇൻലൈൻ കീബോർഡ് ബട്ടൺ അല്ല ബേസ്, ഇൻലൈൻ കീബോർഡ് മാർക്കപ്പാണ്. അപ്പോൾ അത് ഇമ്പോർട്ട് ആക്കേണ്ടത് വെച്ചാൽ പൈറോഗ്രാം ഡോട്ട് ടൈപ്സ്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് ത്രീയിൽ നമ്മൾ ലാസ്റ്റ് അത് വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം എല്ലാവരും പോയിട്ട് ഒന്ന് കാണാം, എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അത്. അത് കഴിഞ്ഞ വീഡിയോയിൽ തെറ്റിയതാണ് ഒരു സംഭവം. അപ്പോൾ ഞാൻ ഇമ്പോർട്ട് ആക്കിയിട്ടുണ്ട് പൈറോഗ്രാം ഡോട്ട് ടൈപ്സ് ഇമ്പോർട്ട് ഇൻലൈൻ കീബോർഡ് മാർക്കപ്പ് ഇൻലൈൻ കീബോർഡ് ബട്ടൺ. ഇനി നമ്മുടെ സ്റ്റാർട്ട് മെസ്സേജുണ്ട്. സ്റ്റാർട്ട് മെസ്സേജ് കഴിഞ്ഞ് പാർട്ട് ത്രീയിൽ നമുക്ക് ക്രിയേറ്റ് ആക്കുന്നത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് ഞാനിപ്പോൾ ഒരു മാർക്ക് ആക്കുന്നുള്ള ഈ നിങ്ങൾ മൊത്തത്തിലൊന്ന് റിമൂവ് ആക്കാൻ നിങ്ങളുടെ ബോട്ടിലുണ്ടെങ്കിൽ, അപ്പോൾ എഡിറ്റിംഗ് ആക്കുന്നവരല്ല ബട്ടൺ ക്രിയേറ്റ് ആക്കുന്നവർ. അപ്പോൾ എൻ്റെ പാർട്ട് ത്രീ കണ്ടിട്ട് സ്റ്റാർട്ട് മെസ്സേജ് ഉണ്ടാക്കിയവർ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. എഡിറ്റിംഗ് ആക്കുന്നവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, എവൈറ്റ് രണ്ടാമത് എഴുതി കൊടുക്കാം. എൻ്റെ ഇവിടെ എന്താക്കാൽ ഈ ഒരു മെസ്സേജ് ഇടുന്നിട്ട് കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, സംഭവം വെച്ചാൽ നമുക്ക് കഴിഞ്ഞ വീട്ടിൽ ചെയ്ത പോലെ ഈ വീട്ടിൽ നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് റിപ്ലൈ ടെക്സ്റ്റ്. റിപ്ലൈ ടെക്സ്റ്റാണ് കുറേ ആൾക്ക് എറർ വന്നൊരു സംഭവമാണ്. കുറേ ആൾക്കാർ ടെക്സ്റ്റിനെ ഫുൾ ഷോർട്ടാക്കി, ടെക്സ്റ്റിൽ നിന്ന് ഷോർട്ടാക്കിയാൽ വർക്കാവത്തില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, ടെക്സ്റ്റിൽ നിന്ന് ഷോർട്ടാക്കാൻ എന്തുണ്ട്, ടെക്സ്റ്റ് 4 അക്ഷരമാണുള്ളത് ടെക്സ്റ്റ് എന്ന്, അത് മൊത്തത്തിലൊന്ന് എഴുതി കൊടുത്താൽ മതി, അപ്പോൾ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഒരു പുതിയൊരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം, ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പുതിയൊരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ താട്ടക്കരാം. താട്ടൊക്കെ വന്നതിന് ശേഷം എന്താ, ഓക്കെ, ഞാൻ ഏടെ വെച്ചിട്ട് പറയും, നിങ്ങൾ എവൈറ്റിൻ്റെ എ ഇല്ലേ, എൻ്റെ താട്ടൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൻ്റെ ഇത് ഏറോ മാർക്കിട്ട് ഞാൻ ഒരു ടെക്സ്റ്റ് ചെയ്തിട്ട് വെച്ച് നോക്കാം, എൻ്റെ തായ എന്നെ ഉണ്ടോയെന്ന് ചെക്ക് ആക്കി നോക്കാം. അത് എന്ത് സംഭവം എനിക്ക് അറിഞ്ഞോണം. എൻ്റെ തായ എന്നെ എത്തിയതിന് ശേഷം ഞാൻ നിങ്ങൾ എത്ര സ്പേസ് വേണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 4 സ്പേസ് ഇടാം 4 സ്പേസ് 4 4 1 2 3 4 4 സ്പേസ് ഇട്ട് നിങ്ങൾ നേരെ ടീൻ്റെ താക്കത്തിട്ടുണ്ടാവും, ടീൻ്റെ താക്ക് നോക്കിയോ, ടീൻ്റെ താക്കത്തിട്ടുണ്ടാവും. ഇതേപോലെ ഇങ്ങ് എത്തും. ഓക്കെ, ഇതുപോലെ എത്തണം, ഇതുപോലെ എത്തിയാൽ മാത്രമേ അത് നേരാവത്തുള്ളൂ, അല്ലാതെ നേരാവത്തില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, എൻ്റെ ഇവിടെ ഇങ്ങ് എന്താക്കണം വെച്ചാൽ ടെക്സ്റ്റ് എന്ന് ചെയ്തോണം, ടെക്സ്റ്റ് TEXT. അപ്പോൾ ഇത് ഷോർട്ടാക്കൊന്നും പറ്റത്തില്ല, നേരെ ടെക്സ്റ്റ് തന്നെ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ എററാവും. എൻ്റെ ഡബിൾ ആരോ ഇട്ടിട്ട് ഡബിൾ കോമ ഇട്ടാൽ, ഡബിൾ കോമ രണ്ടെണ്ണം ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് എഴുതി കൊടുക്കുക. നമുക്ക് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഇല്ലാതെ ഡബിൾ കോമ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ടെക്സ്റ്റ് എഴുതി കൊടുത്തത്, ഈ നമ്മൾ ടെക്സ്റ്റ് എഴുതിയിട്ട് ഡബിൾ കോമ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ട് കോമേൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റർ ഈ ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ ടെക്സ്റ്റ് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ആ ഒറ്റ ലൈനിൽ രണ്ടാമത്തെ ലൈനിലേക്ക് പോകാൻ പറ്റത്തില്ല, അതിനത് രണ്ടാമത്തെ ലൈനിലേക്ക് അല്ല എങ്ങനെ പോകാനായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അല്ല. എൻ്റെ ലാസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുക്കാം, ഒരു ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കോമ ഇട്ട് കൊടുത്തതിന് ശേഷം നേരെ താട്ടക്കരാം. അതായത് ടെക്സ്റ്റിൻ്റെ അതേ സെയിം ഇതിലേക്ക് തന്നെ വരാം, ടെക്സ്റ്റിൻ്റെ സെയിം ഇതിലേക്ക് വന്നതിന് ശേഷം എവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് വെച്ചാൽ ഇങ്ങനെ നോക്കിയിട്ട് സെയിമിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കാണിച്ചാൽ സെയിം ടീൻ്റെ തായ തന്നെ എച്ച് വന്നിട്ടുണ്ട്, ഇപ്പം എച്ചിന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിച്ചതാണ്, അതേ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ ഇവിടെ റിപ്ലൈ എന്ന് എഴുതാം, റിപ്ലൈൻ്റെ PLY അറിഞ്ഞാൽ PLAY അല്ല PLY എന്നിട്ടേറ്റ് ഒരു അണ്ടർസ്ക്വയർ ഇട്ട് കൊടുക്കാം. ഞാൻ സൂമാക്കി കാണിച്ചാം, റിപ്ലൈ അണ്ടർസ്ക്വയർ മാർക്ക് അപ്പ്. ഓക്കെ, മാർക്ക് അപ്പ്. അപ്പോൾ എഡിറ്റിംഗ് ആക്കുന്ന മച്ചാമാർ ഇതൊന്നും ആക്കേണ്ട ആവശ്യം, ഇതിൽ ഓൾറെഡി ബട്ടണിൽ തന്നെ ഉണ്ടാവും, നമുക്ക് ബട്ടൺ മാത്രം എഡിറ്റ് ആക്കേണ്ടതാണ്. എൻ്റെ ഒരു ഡബിൾ കോമ ഇട്ട് കൊടുക്കാം, ഇൻലൈൻ റിപ്ലൈ അണ്ടർസ്ക്വയർ മാർക്കപ്പ് ഡബിൾ ആറോ
പിന്നെ അതിൻ്റെ എന്തെങ്കിലും പേരെന്നാ പറഞ്ഞത് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ അത് ഫിക്സ് ആയിക്കോളാം. പിന്നെ ഒരു ഇടം കൊടുക്കേണ്ടത് ചിലപ്പോൾ ബേസാണ് കൊടുക്കേണ്ടത്, ബട്ടൻ്റെ ബേസ്, ഇൻലൈൻ കീബോർഡ് മാർക്കപ്പ്, അതായത് പൈറോഗ്രാം ടൈപ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബേസാണ്. ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ ബട്ടൺ വർക്കാവത്തുള്ളൂ. അത് നിങ്ങൾ നേരെ കോപ്പി എടുത്ത് നേരെ റിപ്ലൈ മാർക്കപ്പ് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പുതിയൊരു ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പഴയ ബ്രാക്കറ്റായിട്ട് ഒരു ബന്ധമില്ല, ഈ ഒരു ബ്രാക്കറ്റ് ഇത് ബട്ടൻ്റെ തന്നെ ഒരു ബ്രാക്കറ്റാണ്. ഓക്കെ, ഓർത്ത് വെച്ച് ബട്ടൺ തന്നെ ഒരു ബ്രാക്കറ്റ്. എൻ്റെ ഒരു ബ്രാക്കറ്റ് ഡബിൾ ബ്രാക്കറ്റ് എന്നിട്ടേക്കാം. രണ്ട് തരം ബ്രാക്കറ്റാണ്, അത് നിങ്ങൾ നേരെ നോക്കിയാൽ മനസ്സിലായിക്കോളും. അതിന് ടെക്സ്റ്റിൻ്റെ താഴെ എത്തിയിട്ടേക്കാം. ടെക്സ്റ്റിൻ്റെ താഴത്തിന് ശേഷം ഇവിടെ നിങ്ങൾ സ്പേസ് ഇടാണ്ട് നാലോ അഞ്ചോ സ്പേസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എത്ര സ്പേസ് വിടുന്നുണ്ട് അതിങ്ങൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പേസ് വിടുന്നുള്ളത് നാല്, ചിലപ്പോൾ രണ്ട്, ചിലപ്പോൾ മൂന്ന്. അത് നിങ്ങളുടെ സൗകര്യം പോലെ ഇങ്ങനെ വിട്ടാൽ, നിങ്ങളുടെ സൗകര്യം പോലെ വിടേണ്ട ആവശ്യമില്ല കേട്ടോ. നാല് സ്പേസ് ഇട്ടാൽ മതി. നിങ്ങളെ സൗകര്യം പോലെ വിട്ടിട്ട് ചിലപ്പോൾ എറർ വന്നാൽ എനിക്ക് എൻ്റെ വാക്കിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. അതിനുകൊണ്ട് നാല് സ്പേസ് വിട്ടാൽ മതി. എൻ്റെ ആയിട്ട് ഇൺലൈൻ കീബോർഡ് ബട്ടൺ. ഓക്കെ, ബട്ടൺ ക്രിയേറ്റ് ആക്കുന്ന ആ ഒരു കോഡ് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് ആയിട്ട് നേരെ ഇവിടെ കൂടുതൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ആയിട്ട് ഒരു ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ബ്രാക്കറ്റ് എന്തെന്ന് വെച്ചാൽ ബട്ടൻ്റെ ടെക്സ്റ്റ് എഴുതിയിട്ടേക്കാനാണ്. അപ്പോൾ എഡിറ്റിംഗ് ആക്കേണ്ട മച്ചാമാർക്ക് ബട്ടൺ എഡിറ്റിംഗ് ആക്കാറുന്നില്ലെങ്കിൽ ആ ഇൻലൈൻ കീബോർഡ് ബട്ടൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് ഉണ്ടാവും. പിന്നെ അവിടെ കൊടുക്കുന്ന ടെക്സ്റ്റ് ബട്ടൺ നെയിം എന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിങ് എഡിറ്റിംഗ് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇൻലൈൻ കീബോർഡ് ബട്ടൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഡബിൾ കോമൻ്റെ ഉള്ളിൽ, അതായത് രണ്ട് ഡബിൾ കോമൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ടാവും. ആ ഒരു ടെക്സ്റ്റ് മച്ചാമാർ എഡിറ്റിംഗ് ആക്കി കൊടുത്ത്, ഏത് ബോട്ടിൻ്റെ എഡിറ്റിംഗ് ആക്കി കൊടുത്താൽ അവിടെ എഡിറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ബോട്ടിൽ. എന്നിട്ട് ബട്ടണിന് ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം കഴിഞ്ഞാൽ ഇതാ ഇതൊന്ന് ഇട്ടിട്ട് ക്ലോസ് ആക്കണം. ഇപ്പോൾ ഓപ്പൺ ആക്കിയ സംഭവം ഇവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഡബിൾ കോമ രണ്ടെണ്ണം, ഡബിൾ കോമ ഇല്ല, അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ക്ലോസ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഇതുപോലത്തെ ഒരു ഏറോ അല്ല കോമ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആയിട്ട് ഒറ്റയൊരു സ്പേസ് ഉണ്ട്, ഒറ്റയൊരു സ്പേസ് ഉണ്ട് യു ആർ എൽ. ഓക്കെ, യു ആർ എൽ ഡബിൾ ആറോ, ഡബിൾ ആറോ ആയിട്ട് ഡബിൾ കോമ ഇട്ട് കൊടുക്കാം. ഒറ്റൊരു ഡബിൾ കോമ ഇട്ടിട്ട് നിങ്ങളുടെ ലിങ്ക് ഇട്ട് കൊടുക്കാം, യുവർ ലിങ്ക്. ഓക്കെ, എന്തെങ്കിലും നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൻ്റെ ചാനൽ എന്തിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ യു ആർ എല്ലിൻ്റെ അപ്പുറത്തെ ലിങ്ക് തന്നെ കൊടുക്കണം, വേറെന്തോ കൊടുക്കാൻ പറ്റത്തില്ല. ലിങ്ക് അല്ലാണ്ട് കൊടുത്താൽ അത് എററാവും, അവർ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നേരെ ലിങ്ക് തന്നെ കൊടുക്കണം. അപ്പോൾ t.me/ മോട്ടക് ചാനലിൻ്റെ ലിങ്ക് കൊടുക്കണം, മോട്ടക് വൈറ്റിൽ. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ നമ്മൾ ഇപ്പോൾ ഓപ്പൺ ആക്കിയ സംഭവം ഇവിടെ ഒന്ന് ഓഫാക്കി കൊടുക്കണം. എന്ത് വെച്ചാൽ ഡബിൾ കോമൻ്റെ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ഡബിൾ കോമ ഇവിടെ ഓഫാക്കി കൊടുക്കണം. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതൊക്കെ എനിക്ക് കുറേ വട്ടം എറർ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എറർ വരേണ്ട ആൾട്ട്. ഓക്കെ, എൻ്റെ ആ ഒരു ബ്രാക്കറ്റ് ഞാൻ ക്ലോസ് ആക്കി, ഇവിടെ ഒരു ഓപ്പൺ ആക്കിയ ബ്രാക്കറ്റ്, ബട്ടൻ്റെ ബ്രാക്കറ്റാണ് മെയിൻ ഇൻ്റല്ല, ഇൻലൈൻ കീബോർഡ് ബട്ടൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി അത് ക്ലോസ് ആക്കി. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓപ്പൺ ആക്കി ബട്ടൺ ക്ലോസ് ആക്കി. എന്നിട്ടായിട്ട് ഇങ്ങനെ നേരെ അതിൻ്റെ താഴെ വന്നിട്ടായിട്ട് ഈ ഒരു ഇതേപോലത്തെ ഒരു ബ്രാക്കറ്റ് രണ്ടെണ്ണം ഇട്ടേക്കുക. എന്താ വെച്ചാൽ നേരത്തെ ഓപ്പൺ ആക്കിയ ഒരു ബ്രാക്കറ്റാണ് രണ്ടെണ്ണം, ആ രണ്ട് ബ്രാക്കറ്റ് ഓഫാക്കി. അപ്പോൾ ഇതാണ് ബട്ടൺ, അതിൻ്റെ ഉള്ളിലാണ് ബട്ടണായിട്ട് വരുന്നുള്ളത്. അതിൻ്റെ എന്ത് സംഭവം എന്ന് അറിഞ്ഞൂടാ നിങ്ങൾക്ക്, അത് എങ്ങനെ പറയേണ്ട അറിഞ്ഞൂടാ. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ ഇതേപോലത്തെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. എൻ്റെ ആ ബ്രാക്കറ്റ് ഇതിൻ്റെ ആണ്, ഇൻലൈൻ കീബോർഡ് മാർക്കപ്പിൻ്റെ ബട്ടൺ ബ്രാക്കറ്റാണത്. ഓക്കെ, എൻ്റെ ഒരു അതിൻ്റെ താട്ടൊക്കെ തന്നെ വന്നിട്ട് അതിൻ്റെ താട്ടൊക്കെ തന്നെ വരാം. ഓക്കെ, അതിൻ്റെ താട്ടൊക്കെ തന്നെ വന്നിട്ടേറ്റേറ്റ് ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ, ഇതും എനിക്ക് ഏറ്റവും കൂടുതൽ എറർ വരുന്നുണ്ട്. എനിക്കിത് മാത്രമല്ല, ഈ ബട്ടൺ മൊത്തത്തിൽ എനിക്ക് കൂടുതൽ എറർ വരുന്നുണ്ട്. അതിൻ്റെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ എറർ വരുന്നുണ്ട്. ഈ ഒരു ബ്രാക്കറ്റ് നമുക്ക് ഈടല്ല ശരിക്കും കൊടുക്കേണ്ടത്, അത് ഈൻ്റെ ആണ് ഈ ബ്രാക്കറ്റ്. ഓക്കെ, നമുക്ക് ഈടല്ല കൊടുക്കേണ്ട, അവിടെ കൊടുത്താൽ എറർ വരും. നിങ്ങൾ നേരത്തെ എത്രയാണോ പ്ലസ് ആക്കിയത് ഈ റിപ്ലൈ മാർക്കപ്പിൻ്റെ ഇൻലൈൻ കീബോർഡ് നാലോ അഞ്ചോ അല്ലേ, നിങ്ങൾ എത്ര അഞ്ച് പ്ലസ് ആക്കിയിട്ടാണ് അഞ്ച് മൈനസ് ആക്കി കൊടുക്കുക, നാല് പ്ലസ് ആക്കിയിട്ടാണ് നാല് മൈനസ് ആക്കി കൊടുക്കുക. അതിൻ്റെ ഈ ആറിൻ്റെ താഴെ തന്നെ ആറിൻ്റെ നേരെ ഈ ലെവലിൽ തന്നെ ആയിട്ട് വരണം ഈ ഒരു ബ്രാക്കറ്റ്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ആറിൻ്റെ നേരെ ലെവലിനായിട്ട് വരണം ഈ ഒരു ബ്രാക്കറ്റ്, അല്ലെങ്കിൽ എററാവും. മറ്റേ ബ്രാക്കറ്റ് അങ്ങനെ പ്രശ്നമില്ല, മറ്റേത് ഈ രണ്ട് ഈൻ്റെയും മറ്റേ ഈൻ്റെയും മറ്റേ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അത് സംഭവം ഞാൻ വേറെ ഒന്ന് ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ ക്ലിയർ ആക്കി തരാത്. അപ്പോൾ ഈ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഫുള്ള് സെറ്റാക്കി. പിന്നെ അത് എത്ര ലോങ് വെക്കേണ്ട ആയിട്ടാണ് കേട്ടോ, അപ്പോൾ ലോങ് ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരു കാണാൻ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ആക്കിയത്. പിന്നെ ഞാൻ കാണിച്ചത് ഇൺലൈൻ മാർക്കപ്പ്, ഇൺലൈൻ മാർക്കപ്പ് ആടാക്കി, അത് പൈറോഗ്രാം ടൈപ്സിലാണ് വന്നിട്ടുള്ളത്.
പിന്നെ ആ മെസ്സേജ് അവിടെ ഉണ്ടായിട്ടില്ല, മെസ്സേജ് അവിടെ കൊടുക്കുന്നുണ്ടാകും മാത്രമാണ് ആ മെസ്സേജിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി ആ മെസ്സേജ് കൊടുത്തിട്ടില്ല, നമുക്ക് കണ്ടങ്ങനെ മനസ്സിലായിക്കോളും. പാർട്ട് ത്രീ കണ്ടവർക്ക് മനസ്സിലാവും, പാർട്ട് ഫോറിനെ കാണുന്നവർക്ക് അത് മനസ്സിലാവത്തില്ല. ഓക്കെ, ഇൺലൈൻ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ബ്രാക്കറ്റ് ക്ലോസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി ചെക്കാക്കി നോക്കണം. പിന്നെ റണ്ണാക്കാൻ പോകുന്നത് ഹീറോക്കു വെബ്സൈറ്റാണ്. അപ്പോൾ ഹീറോക്കു വെബ്സൈറ്റ് എല്ലാ അമച്ചാമാറും കഴിഞ്ഞ ഇതിൽ യൂസ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഹീറോക്കു ഞാൻ പറയാത്ത ഒരു കാര്യമുണ്ട്, അത് പിന്നെ ഇതിൽ പറഞ്ഞുതരാം. ഓക്കെ, പൈറോഗ്രാം ബോട്ട് എഡിറ്റിംഗ് ആക്കുന്ന അമച്ചാമാർക്ക് ആ ഒരു കാര്യം യൂസ്ഫുള്ളാവും. ഞാൻ പാർട്ട് ത്രീയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മറന്നു പോയതാണ്, മറന്നു പോയാണ്ട് ഞങ്ങൾ സോറി ചോദിക്കുന്നു, സോറി. ഓക്കെ, ഇതിങ്ങ എനേബിൾ ആക്കിയിട്ടേക്കാം, ഡിസേബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഇതേപോലെ ആക്കിയിട്ടേക്കാം, ബ്ലാക്ക് ആയിട്ടുണ്ടെങ്കിൽ വൈറ്റിലേക്ക് എത്തിച്ചിട്ടേക്കാം. മറ്റേ ഡിപ്ലോയ് ബ്രാഞ്ചിലേക്ക്, പിന്നെ ഡിപ്ലോയ് ബ്രാഞ്ച് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഡിപ്ലോയ് കിട്ടും. ലോക്സ് പോയിട്ട് ഒന്ന് ചെക്ക് ആക്കുക, ലോക്സ് പോയിട്ട് ചെക്ക് ആക്കിയതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് വേണ്ടി നിങ്ങളുടെ ബോട്ടിലേക്ക് ഇട്ട് സ്റ്റാർട്ട് അടിച്ച് കൊടുക്കുക. നിങ്ങളുടെ ബോട്ടിലേക്ക് സ്റ്റാർട്ട് അടിച്ച് കൊടുത്താൽ അവിടെ നിങ്ങളുടെ ബോട്ടിൽ സ്റ്റാർട്ട് ബട്ടൺ വന്നിട്ടുണ്ടാവും, ചെക്ക് ഔട്ടാക്കിയാൽ മതി. ഓക്കെ, സ്റ്റാർട്ട് ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ ഡെമോ ബട്ടണിലിട്ടാണ് കൊടുത്തിട്ടുള്ളത്, സ്റ്റാർട്ട് ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റർ യുവർ ടെക്സ്റ്റാണ് ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാർട്ടല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എഡിറ്റിംഗ് ആക്കുന്നത് എങ്ങനെയായിട്ട് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഫസ്റ്റ് തന്നെ അത് ക്ലിയർ ആക്കി തരാം. ഇനി നമുക്ക് ഒരു ലൈൻ തന്നെ രണ്ട് ബട്ടൺ എങ്ങനെ കൊടുക്കാമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ലൈൻ തന്നെ. അപ്പോൾ ഇത് കഴിഞ്ഞതിനായിട്ട് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നേരെ ബട്ടൻ്റെ താഴത്തൊക്കെ തരാം, അതേ ഇൺലൈൻ കീബോർഡ് ബട്ടൻ്റെ താഴത്തൊക്കെ വരാം. നിങ്ങൾ കണ്ട് മനസ്സിലായിക്കോളൂ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് കണ്ട് മനസ്സിലായിക്കോളൂ. അതിൻ്റെ നേരത്തെ വന്നിട്ടുണ്ട്, നിങ്ങൾ നേരത്തെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അതുപോലെ തന്നെ ഒന്ന് കൊടുക്കുക. ഇൻലൈൻ കീബോർഡ് ബട്ടന് ഒരു ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ആ ബ്രാക്കറ്റിന് ഒരു ഡബിൾ കോമിട്ട് അതിൻ്റെ ഉള്ളിൽ ബട്ടൻ്റെ നെയിം ഇട്ട് കൊടുക്കണം. രണ്ട് ബട്ടൺ ട്വൽറ്റ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ബട്ടൺ ഇട്ട് കൊടുത്താൽ ശരിയല്ല, ബട്ടൺ ട്വൽറ്റ് ഇട്ട് കൊടുത്ത് രണ്ടാമത്തെ ബട്ടൺ മനസ്സിലാണേ. ആദ്യത്തെ ബട്ടന് ബട്ടൺ വണ്ണിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. എൻ്റെ ഒരു ഡബിൾ കോമിട്ട് ക്ലോസ് ആക്കി ഒരു ഡോട്ട് ഇട്ട് എൻ്റെ യു ആർ എൽ നിന്നിട്ട് ഡബിൾ എയറോ ഇട്ട് അതിൻ്റെ ഡബിൾ കോമായിട്ട് ആ ലിങ്കിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് അതുപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഇതുപോലെ ചെയ്തിട്ട് ബട്ടൺ സേവ് ആക്കിയാൽ എറർ വരും, ആ ഗ്യാരണ്ടി തരാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ബട്ടൻ്റെ ലാസ്റ്റ്, ബട്ടൺ വണ്ണിൻ്റെ ലാസ്റ്റ് ഇതുപോലത്തെ ഒരു കോമ ഇട്ട് കൊടുക്കണം. ഒരേ ലൈനിൽ രണ്ട് ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബട്ടൻ്റെ ലാസ്റ്റ് ഇതുപോലത്തെ ഒരു കോമ നിർബന്ധമായിട്ട് ഇട്ടിരിക്കണം. ഇട്ടാൽ മാത്രമേ എറർ അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ബട്ടൺ ക്രിയേറ്റ് ആക്കേണ്ട, ആദ്യത്തെ ബട്ടണും എങ്ങനെ ക്രിയേറ്റ് ആക്കിയാൽ ഇൻലൈൻ കീബോർഡ് ബട്ടൺ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി ഒരു ഡബിൾ കോമ ഇട്ട് ബട്ടൻ്റെ ടെക്സ്റ്റ് ഇട്ട് ബ്രാക്കറ്റ് ഡബിൾ കോമ ക്ലോസ് ആക്കി ഒരു കോമ ഇട്ട് യു ആർ എൽ അതേപോലെയാണ് ആദ്യത്തെ ബട്ടൺ എങ്ങനെ ക്രിയേറ്റ് ആക്കി അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ബട്ടൺ ക്രിയേറ്റ് ആക്കി. നോക്കിയാൽ മനസ്സിലായിക്കോളും തമ്മിലുള്ള ഒരു വ്യത്യാസമില്ല. വ്യത്യാസമുള്ളത് ഒറ്റൊരു കോമേൻ്റെ കാര്യത്തിൽ മാത്രമാണ്, ഇതാ ഈ ഒറ്റൊരു കോമേൻ്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് രണ്ട് ബട്ടനും. ഓക്കെ, ആദ്യത്തെ ബട്ടണിൽ ഒരു കോമയിട്ട് രണ്ടാമത്തെ ബട്ടണിൽ ഒരു കോമയില്ല. അപ്പോൾ രണ്ടാമത്തെ ബട്ടണിൽ ഒരു കോമ ഇട്ട് കൊടുക്കേണ്ട ചിലറിയപ്പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിന് ഇങ്ങനെ ഉണ്ടാകും ഒരു പ്രശ്നമില്ല. ഓക്കെ, അത് നമ്മളെ റിപ്പോക്കെ അതിൻ്റെ ആവശ്യമില്ല, അതിനോടാണ് പറഞ്ഞത്. നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പോകണം ആവശ്യമില്ല, നമുക്ക് ബട്ടൺ കുറേ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാൾ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇത് ഈ ഒരു രീതിയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി അതിനോട് നമുക്ക് ഈ രീതി പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള രീതിയാണ് ഈ ഒരു രീതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കേണ്ട, പിന്നെ കമ്മിറ്റ് ചേഞ്ചസ് ഒന്ന് ചെയ്ത് കൊടുക്കുക. എൻ്റെ വെയിറ്റിംഗ് നേരെ ടെലഗ്രാം ബോട്ടിലേക്ക് ചെക്ക് ഒരു 40 സെക്കൻഡ് ചെക്ക് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ചെക്കാക്കി 40 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ടെലഗ്രാമിലേക്ക് പോയി ചെക്കാക്കിയാൽ മതി. ഏകദേശം 40 സെക്കൻഡ് വരെ ഡിപ്ലോയ് ആവാൻ ടൈം എടുക്കുന്നുണ്ട്, അതിനോണ്ടാണ് പറഞ്ഞത്. നേരെ ടെലഗ്രാമിലേക്ക് വരാം, ബോട്ടിലൊക്കെ ഒരു സ്റ്റാർട്ട് അടിച്ചിട്ട് നമ്മുടെ കാണാൻ സാധിക്കും രണ്ട് ബട്ടൺ, ബട്ടൺ വൺ ബട്ടൺ ടു. അപ്പോൾ ഒരു ലൈനിൽ തന്നെ രണ്ട് ബട്ടൺ മാറ്റും. അപ്പോൾ ഇതേ മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ഒരു ലൈനിൽ 3 ബട്ടണോ 4 ബട്ടണോ ഇട്ട് കൊടുക്കാം. പിന്നെ സാധാരണ ആൾക്കാർ ഒരു ബട്ടണിൽ ഒരു ലൈനിൽ രണ്ട് ബട്ടണാണ് യൂസ് ചെയ്യുന്നത്, എന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ അടുത്തതായിട്ട് നോക്കാൻ വന്നത് രണ്ടാമത്തെ ലൈനിൽ. ഇപ്പോൾ നമ്മൾ ഒരു ലൈനിൽ രണ്ട് ബട്ടൺ ഇല്ല, അപ്പോൾ രണ്ട് ബട്ടൺ എങ്ങനെ ക്രിയേറ്റ് ആക്കാം? ഒരു ലൈനിലല്ല, മീറ്റ തായ അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ആക്കുന്നത്. ഈ അയിൻ്റെ താമറ്റായിട്ട് ഇതുപോലത്തെ ഒരു ബ്രാക്കറ്റ് തിരിഞ്ഞിട്ട് മറിഞ്ഞിട്ടുള്ള ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, എൻ്റെ ആയിട്ട് അതിൻ്റെ നേരത്താട്ടൊക്കെ എൻ്റെ ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ട് ഇൺലൈൻ കീബോർഡ് ബട്ടൺ ഇൺലൈൻ
ബ്രാക്കറ്റ് ഡബിൾ കോമ ബട്ടൺ നെയിം ഡബിൾ കോമ ക്ലോസ്. അപ്പോൾ എഡിറ്റിംഗ് ആക്കുന്ന മച്ചാമാരുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് മാത്രം പിന്നെ ഒരു ലിങ്ക് മാത്രം എഡിറ്റിംഗ് ആക്കിയാൽ മതി. പിന്നെ പുതിയൊരു ബട്ടൺ ക്രിയേറ്റ് ആക്കുന്നെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ആക്കിയാൽ മതി. ഓക്കെ, ഇതെല്ലാം അതിൻ്റെ ഈ ഒരു മെത്തേഡ് തന്നെയാണ്. അതിനൊരു വിറ്റ് പൈറോഗ്രാം പൈത്തൺ പൈറോഗ്രാമിൻ്റെ എല്ലാത്തിൻ്റെ ഈ ഒരു മെത്തേഡാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം ചെയ്യാനില്ല. പിന്നെ ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഈ ഒരു ഡോട്ട് ഈ ഒരു ഇലക്ക് ആവശ്യമില്ല. പിന്നെ ഒരു ലൈനിൽ രണ്ടെണ്ണം വരുന്നുണ്ടാകും മാത്രമാണ് ആ ഡോട്ടിൻ്റെ ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു കാര്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യം. ഓക്കെ, ഓരോ ബ്രാക്കറ്റിട്ട് കാണിച്ചിടാം. ഈയൊരു ഡബിൾ ബ്രാക്കറ്റ്, ഓക്കെ, ആ ഒരു ഡബിൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ആക്കിയിരിക്കണം, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ എറർ നിർബന്ധമായിട്ട് വരും. പിന്നെ രണ്ട് ബട്ടൺ ആണെങ്കിൽ ആ ഒരു ഇടയിൽ അങ്ങനത്തൊരു ഇത് ഇട്ട് കൊടുക്കും, തിരിഞ്ഞിട്ട് മറിഞ്ഞിട്ടുള്ള ബ്രാക്കറ്റും പിന്നെ അതിൻ്റെ നടുവിലൊരു കോമ ഇട്ട് കൊടുക്കണം. ഓക്കെ, നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. കണ്ടിട്ട് ക്ലിയർ അല്ലെങ്കിൽ ക്ലാരിറ്റി ഒന്ന് കൂട്ടി നോക്കാം. ഒരു രണ്ട് മിനിറ്റേക്ക് കൂട്ടി നോക്കിയാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ ബ്രാക്കറ്റിൻ്റെ കാര്യത്തിൽ തന്നെ പറയാനുള്ളത്, പിന്നെ ആ ഒരു ബ്രാക്കറ്റ് ബട്ടൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി നിർബന്ധമായിട്ട് ബട്ടൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ആക്കിയിരിക്കണം. ബട്ടൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ആക്കിയാൽ ബട്ടൻ്റെ കോമയിലായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. എന്താ വെച്ചാൽ നേരെ ചെയ്തിട്ടില്ലെങ്കിൽ വൃത്തിക്ക് ചെയ്തേക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്ത് വെച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല പെട്ടെന്ന്. എനിക്ക് കുറേ അനുഭവം ഉണ്ടാണത്, അനുഭവം എനിക്ക് കുറേ ഉണ്ട് ഈ ഒരു കാര്യം ബട്ടൻ്റെ. അതിനുണ്ടാ പറഞ്ഞു തരാം. ഓക്കെ, ബട്ടൻ്റെ ഇത്. പിന്നെ ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ആക്കി എല്ലാ ബ്രാക്കറ്റും നിർബന്ധമാക്കി ക്ലോസ് ആക്കി ഇട്ടിട്ടും. ബട്ടൻ്റെ ബ്രാക്കറ്റ് ക്ലോസിങ് ലാസ്റ്റ് രണ്ടെണ്ണം വരും. രണ്ടെണ്ണം, ഒന്ന് ബട്ടൻ്റെയും ഒന്ന് മെയിൻ്റെയും. മെയിന് ബട്ടൻ്റെ മെയിനല്ല, ടെക്സ്റ്റിൻ്റെ അതിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നേരെ ടെലഗ്രാമിലേക്ക് പോയി ചെക്കൗട്ട് ആക്കി നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നേരെ ശ്രദ്ധിച്ചോളൂ. ശ്രദ്ധിച്ചിട്ടായിട്ട് മാത്രമേ ചെയ്താൽ മതി. മനസ്സിലാവുന്നില്ല, നിങ്ങൾ നേരെ പോർക്കോട്ടൊക്കെ ആയിട്ട് മനസ്സിലാവുന്നേരം ഇതാക്കി നോക്കാം. ഫുള്ളും സെറ്റായതിന് ശേഷം മാത്രം ഇങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയാൽ മതി. ഇത് ലാസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ വീട് ഇങ്ങനെ സ്കിപ്പാകാണ്ട് കണ്ടിട്ടുണ്ടാകും. അതിനുണ്ടാ പറഞ്ഞത് ഇവിടെ നേരെ ടെലഗ്രാമിലേക്ക് അതിൻ്റെ സ്റ്റാർട്ട് അടിച്ചു കൊടുത്താൽ മതി. ബോട്ടിലേക്ക് വന്നിട്ടുണ്ടാവും. ഇതേ മെത്തേഡ് തന്നെയാണ് എൽപ്പിലേക്കും എ ബോട്ടിലേക്കും ഒക്കെ ബട്ടൺ സെറ്റാക്കുന്നത്. എല്ലാത്തിൻ്റെ മെത്തേഡ് സെയിം തന്നെയാണ്. വ്യത്യാസം ഉണ്ടെങ്കിൽ വിചാരിക്കേണ്ട. അപ്പോൾ ഞാൻ ഒന്ന് മാത്രമാണ് കാട്ടിച്ചു തന്നിട്ടുള്ളത്. പിന്നെ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കാണിച്ചാൽ ഞാൻ കൊടുത്ത ലിങ്കിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. മോട്ടക് ഗ്രൂപ്പിൻ്റെ ചാനലിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെന്ന സ്ഥിതിക്ക് നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരാം. ഓക്കെ, ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ഇട്ട് തരാം. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഈ ഒരു വീഡിയോത്തിൻ്റെ ലിങ്ക്. ബട്ടൺ എഡിറ്റിംഗ് ആക്കാൻ അറിയാതെ കുറേ മച്ചാമാരുണ്ടാവും, അവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം. മാക്സിമം ഷെയർ ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പോ ചാനലോ മറ്റുണ്ടെങ്കിൽ അതിലൊരു ഷെയർ ആക്കി കൊടുക്കാം. അതിനൊരു പ്രശ്നമില്ല ഷെയർ ആക്കി കൊടുക്കുന്നതിന്. പിന്നെ എല്ലാവരും ഒരു കമൻറ്റ് ഇട്ട് തരാം. എന്ത് കമൻറ്റ് ഇട്ടാലും പ്രശ്നമില്ല. ഹായിന്നാ പൊളിയെന്നാ എന്തുവാണെങ്കിൽ ഇട്ടുതരാം. പിന്നെ പാർട്ട് ഫോറിനാണിത്. പാർട്ട് ഫൈവിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്തേക്കാം. എന്തെങ്കിലും വീഡിയോക്ക് പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ വെച്ച് വരുന്നുണ്ട്. വീണ്ടും കാണാം. 1, 2, 3, 4, 5, 6, 7, 8.